ഡ്രൈവിംഗ് ഓട്ടോയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒരുപക്ഷെ കാർ ഓടിക്കുന്ന കാര്യത്തിൽ നിങ്ങളൊരു എക്സ്പേർട്ട് ഒക്കെ ആയിരിക്കും. പക്ഷെ ഞാൻ ഉൾപ്പെടെ ഉള്ള ആളുകൾ ശ്രദ്ധിക്കാതെ പോയ ചില തെറ്റുകുറ്റങ്ങളെ പറ്റിയായിരിക്കും ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഈ വീഡിയോയിൽ ഒരു കാർ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് മാത്രമല്ല നമ്മൾ പറയാൻ പോകുന്നത്, അതായത് ഈ ഒരു കാറിനുള്ളിൽ നമ്മുടെ ജീവന് വരെ ഭീഷണിയാവാവുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതിനെപ്പറ്റിയുള്ള ഒരു ബോധവൽക്കരണം കൂടെയാണ്. അപ്പോ ഞാൻ എന്താ ഈ കാറിന്റെ ഉള്ളിലേക്ക് കയറി. ഇനി ഞാൻ ഈ വാഹനം മുന്നോട്ട് നീക്കുമ്പോൾ ഇനി ഇവിടം തൊട്ട് ഉള്ള കാര്യങ്ങളായിരിക്കും പറയാൻ പോകുന്നത്, നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കുറെ കാര്യങ്ങൾ. അപ്പോ ഞാൻ കാറിന്റെ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ്. ഞാൻ കാറിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ചെയ്യുന്ന കാര്യം ആദ്യം ഇഗ്നീഷൻ കൊടുക്കും, വാഹനം എടുക്കും അല്ലേ. ശ്രദ്ധിക്കാനുള്ള കാര്യം, ഇഗ്നീഷൻ കൊടുത്തു കഴിയുമ്പോൾ വാഹനത്തിന് ഒരു ചെറിയ മോളൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ശ്രദ്ധിക്കാൻ പറ്റും. അത് വേറൊന്നും കൊണ്ടല്ല, കാറിനുള്ളിലെ ഫ്യൂല് എല്ലാം പമ്പ് ചെയ്യുന്ന ഫ്യൂൽ പമ്പ് വർക്ക് ചെയ്യുന്ന സൗണ്ടാണ് ആ കേൾക്കുന്നത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഈ ഇഗ്നീഷൻ കൊടുത്തതിന് ശേഷം ഒരു 15 സെക്കൻഡ് വണ്ടി എന്തായാലും ഇട്ടേക്കണം. കാരണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കാർ സ്റ്റാർട്ട് ചെയ്യാൻ ഫ്യൂൽ പമ്പിന് എന്തെങ്കിലും കംപ്ലയിന്റ് വരാൻ സാധ്യതയുണ്ട്, പെട്രോൾ ടാങ്കിൽ നിന്ന് എയർ കയറാനുള്ള സാധ്യതയുണ്ട്, ഭാവിയിൽ ഫ്യൂൽ പമ്പൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല ചെലവ് വരുന്ന സംഭവമാണ്. നിങ്ങൾ അപ്പൊ അതിനെ മടി കാണിക്കേണ്ട ആവശ്യമില്ല. ഇത് ഇഗ്നീഷൻ ഓണായി കഴിഞ്ഞ് 15 സെക്കൻഡ് വെയിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, കാറിലെ സീറ്റ് ബെൽറ്റ് എന്തായാലും ഇടണം. ഇത് പറയാനുള്ളത് ഒരു മടുപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ വരാനൊന്നുമല്ല. സീറ്റ് ബെൽറ്റ് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കുണ്ടാകാൻ പോകുന്ന ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, വാഹനം ഓടിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് ഒരു ഇടിയോ തട്ടോ മുട്ടോ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കാറിനുള്ളിൽ എയർ ബാഗോ സംഭവങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വർക്കാവത്തില്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരുപാട് കാശ് കാര്യങ്ങളൊന്നും കാണത്തില്ലല്ലോ. നമ്മൾ എപ്പോഴും ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ അടച്ചേക്കുന്നുണ്ട്. നമുക്കൊരു ഇൻഷുറൻസ് കിട്ടണമെങ്കിലോ വണ്ടി ഒന്ന് ക്ലെയിം ചെയ്ത് ഒന്നും കൂടെ റെഡിയാക്കി ഒക്കെ എടുക്കുന്നു എന്നുണ്ടെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇട്ടേക്കണം എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം നമ്മുടെ ജീവനെ അത് സംരക്ഷിക്കും, നമ്മളെ വണ്ടിയെ സംരക്ഷിക്കും. എയർ ബാഗ് കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ അത് വർക്കാവത്തില്ല എന്നുള്ള കാര്യം ഈയിടയ്ക്കാണ് അത് പുറത്തോട്ട് വന്നത്, അതൊരു ക്രാഷിന് ശേഷമാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നമ്മൾ കാർ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ റെഡിയായിട്ട് നിൽക്കുകയായിരിക്കുമല്ലേ. നിങ്ങൾ ആരും ശ്രദ്ധിക്കാത്ത, ഞാൻ ഉൾപ്പെടെ ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ്. ഇഗ്നീഷൻ കൊടുത്തു കഴിയുമ്പോൾ ഇതിനകത്ത് കുറേ ലൈറ്റ് കാര്യങ്ങളൊക്കെ ബ്ലിങ്ക് ചെയ്ത സംഭവമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ കാർ എടുക്കുന്നതിന് മുമ്പ്, സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇതിനകത്ത് ഒന്നും കൂടെ ഒന്ന് നോക്കണം. അനാവശ്യമായിട്ട് ഇപ്പോൾ ഹാൻഡ് ബ്രേക്ക് അങ്ങനെ അല്ലാത്ത അനാവശ്യമായിട്ട് ഏതെങ്കിലും ലൈറ്റ് കത്തിക്കിടക്കുന്നു എന്ന് നോക്കണം. എങ്കിൽ ഒരു പക്ഷേ കാറിനുള്ളൊരു വയ്യായ്മ ആയിരിക്കും അത് കാണിക്കുന്നത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യരുത് എന്നുള്ളൊരു ഹസാർഡാണ് അതിനകത്ത് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമ്മൾ അതെല്ലാം ഓക്കെയാണ്, പെർഫെക്റ്റ് ആണ്. കാർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ എടുത്തുകൊണ്ട് പൊക്കളയരുത്. ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കണം. എങ്കിലേ നമ്മൾ എഞ്ചിൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഓയിൽ എല്ലായിടത്തും ഒക്കെ എത്തി വണ്ടി ഒന്ന് വാം അപ്പ് ആവുള്ളൂ. വണ്ടി വാം അപ്പ് ആയി ഒന്ന് ഹീറ്റ് ആയി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ കാർ എടുത്തോണ്ട് പോകാവൂ. കാരണം അത് എഞ്ചിൻ ലൈഫിനെ നല്ല രീതിയിൽ ബാധിക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഇഗ്നീഷൻ എല്ലാം പെർഫെക്റ്റ് ആണ്. നിങ്ങൾ നോക്കിയപ്പോ ലൈറ്റ് എല്ലാം ബ്ലിങ്ക് ചെയ്യുന്നില്ല, എല്ലാം അണയുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ബ്ലിങ്ക് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഈ സിഗ്നൽസ് എന്ന് അറിയാതെ വരും. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ചെയ്യുന്നതാണ്, അതുകൊണ്ടാണ് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. അപ്പോൾ നമ്മൾ അതെല്ലാം പെർഫെക്റ്റ് ആയി എല്ലാം അണഞ്ഞു എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കടുത്ത വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ മസ്റ്റ് ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ്, ക്ലച്ച് ചവിട്ടി വണ്ടി സ്റ്റാർട്ട് ചെയ്യണം. അതേപോലെ തന്നെ ഹാൻഡ് ബ്രേക്ക് മസ്റ്റ് കിടന്നിരിക്കണം. ഇനി പറയുന്ന പോയിന്റ്സ് എല്ലാം കുറച്ചൊന്ന് കണക്റ്റഡ് ആണ്. ആദ്യം നമ്മളെപ്പോഴും വണ്ടിക്കകത്ത് കയറിയാൽ ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളടുത്ത ക്ലച്ച് ചവിട്ടുക. ഗിയർ കിടക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ന്യൂട്രലാക്കി ഇടുക. ഇത്രയും ചെയ്തതിന് ശേഷം ക്ലച്ച് ചവിട്ടിക്കൊണ്ട് തന്നെയാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതിന് ടെക്നിക്കലി ഉള്ള ഒരു കാര്യം മാത്രമല്ല, സേഫ്റ്റിയുടെ ഒരു ഫീച്ചറും കൂടെ ഉണ്ട്. കാരണം എന്ന് പറയുന്ന, നമ്മളിപ്പോൾ ഇത്രയും കാര്യം പറഞ്ഞു, ഇതിൽ ഏതെങ്കിലും നമ്മൾ മറന്നുപോയി, ചിലപ്പോൾ നമ്മൾ ഗിയർ ന്യൂട്രലാക്കാൻ മറന്നുപോയി എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് ക്ലച്ച് ചവിട്ടിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വണ്ടി ഒരിക്കലും മുമ്പോട്ട് പോകുമെന്നോ അല്ലെങ്കിൽ എടുത്ത് ചാടുമെന്നോ പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ചിലപ്പോൾ ക്ലച്ച് ചവിട്ടാനും മറന്നു പോകും, ഗിയറിൽ കിടക്കുകയായിരിക്കും വണ്ടി അങ്ങ് സ്റ്റാർട്ട് കൊടുക്കും. അപ്പോൾ ഹാൻഡ് ബ്രേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി അങ്ങ് ഓഫായി കോളും, വേറെ ചെന്നിരിക്കില്ല. അതുകൊണ്ടാണ് ഈ മൂന്ന് പോയിന്റ്സ് ഒരിക്കലും മറക്കരുത് എന്ന് പറയുന്നത്. ഇനി നമ്മളെല്ലാവരും ചെയ്യുന്ന മിക്കവാറും തലേ ദിവസമേ എ സി ഒക്കെ ഇട്ട് വന്നിട്ട് അതേപോലെ വണ്ടി അങ്ങ് ഓഫ് ചെയ്ത് ഇറങ്ങിപ്പോകുന്നവരായിരിക്കും. അടുത്ത ദിവസം രാവിലെ വരുന്നു, ഓൺ ചെയ്യുന്നു, എ സി കിടക്കുന്നു, വണ്ടി എടുത്ത് പോകുന്നു, ഇങ്ങനെയായിരിക്കും ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴൊരു കുഴപ്പം, ബാറ്ററി ലൈഫിനെ നല്ലപോലെ ബാധിക്കും, എ സിക്ക് കംപ്ലയിന്റ് വരും, ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. കാർ നിർത്തിയിടാൻ നേരത്ത് നമ്മളെപ്പോഴും എ സി ഓഫ് ചെയ്തിടുക. മിക്കവാറുള്ളവരെ ഇപ്പോൾ ചോദിക്കുന്ന വേറൊരു കാര്യമാണ്, ഈ എ സിയുടെ സ്വിച്ച് എന്തിനാ ഓഫ് ചെയ്യുന്നത്, നമുക്ക് ഈ ഫാൻ അങ്ങ് ഓഫ് ചെയ്താൽ പോരുന്നു. ഫാൻ ഓഫ് ചെയ്ത എ സി ഓഫ് ആവും, പക്ഷേ അതൊരു കംപ്ലയിന്റ് വരുത്തുന്ന ഒരു കാര്യമാണ്. നമ്മളെപ്പോഴും എ സി ഓഫ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, വണ്ടി ഓഫ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ഈ എ സിയുടെ സ്വിച്ച് ഓഫ് ചെയ്യുക. എ സിയുടെ സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ഫാൻ ഓഫ് ചെയ്യുക. അതേപോലെ തന്നെ തിരിച്ച് വണ്ടി എടുക്കാൻ നേരത്ത് എ സി ഇടുമ്പോഴും എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം വണ്ടി സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് ഈ ഫാൻ ഓൺ ചെയ്യുക, അതിനുശേഷം മാത്രം എ സി ഇടുക. ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എപ്പോഴും വണ്ടി എടുക്കുന്നതിന് മുമ്പ് പറ്റുമെങ്കിൽ ഒരു 10 മിനിറ്റ് മുമ്പെങ്കിലും വിൻഡോസ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ടേക്കുന്നത് നല്ലതായിരിക്കും. ഇതിനകത്ത് കുറെ ഗ്യാസ് ഉണ്ട്, ഇതിന്റെ ഈ എയർ ഉണ്ട്, ആ എയർ ഇതിനകത്ത് തങ്ങി നിൽക്കും. അത് നമ്മൾ ശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസർ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ അതുപോലെ നമ്മൾ എയർ ഫ്രഷനർ അടിച്ചിട്ടേക്കാം, അതായാലും നമുക്ക് ശരീരത്തിന് ദോഷമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കുറച്ച് നേരം ഒന്ന് ഓപ്പൺ ചെയ്തിട്ടേക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ്,
എപ്പോഴും വണ്ടി ഒന്ന് ഹീറ്റ് ആയതിനു ശേഷം മാത്രം എ സി ഓൺ ചെയ്യുക. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്തുനിന്ന് കാർബൺ മോണോക്സൈഡ് ഗ്യാസ് ഒക്കെ പുറത്തു വരാം. അത് ഭയങ്കരമായ ഒരു പ്രശ്നമാണ്, നമ്മൾ അൺകോൺഷ്യസ് ആക്കുന്ന ഒരു ഗ്യാസാണത്. അപ്പൊ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ച് കുറെ മരണങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു അടുത്തൊക്കെ. അതും പുതിയ വണ്ടികളിലാണ്, അപ്പൊ അതുകൊണ്ട് വളരെ നിങ്ങൾ കെയർ ചെയ്യേണ്ട ഒരു കാര്യമാണത്. കഴിയുമെങ്കിൽ ഒരു 5 മിനിറ്റെങ്കിലും വണ്ടി ഓടിയതിന് ശേഷം മാത്രം എ സി ഇടുക. എ സി ഇടുമ്പോൾ ആദ്യം കുറച്ച് നേരം വിൻഡോസ് ഒന്ന് ഓപ്പൺ ആക്കി ഇട്ടതിന് ശേഷം ഒരു മിനിറ്റ് കഴിയുമ്പോൾ വിൻഡോസ് ഇടുന്നതായിരിക്കും നല്ലത്. നമ്മൾ ഓടിച്ച് ക്ഷീണിച്ച് വരുമ്പോൾ നമ്മൾ പലരും ചെയ്യുന്ന ഒരു കാര്യമാണ്, വണ്ടിക്കകത്ത് കിടന്നുറങ്ങും. കിടന്നുറങ്ങാൻ നേരത്ത് എ സി ഇട്ട് തന്നെയായിരിക്കും കിടന്നുറങ്ങുന്നത് അല്ലേ. ഇങ്ങനെ എ സി ഇട്ട് കിടന്നുറങ്ങുന്നത് നമുക്ക് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ അതിൽ വേറൊരു ഫീച്ചർ കൊണ്ട് കാണിച്ചു തരാം. ഇതിപ്പോ നമ്മളെ അകത്തുള്ള എയർ സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ആ സമയം നമ്മൾ എ സി ഇടുമ്പോൾ ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പുറത്തുള്ള എയറും കൂടെ ഇങ്ങോട്ട് വലിച്ചെടുക്കും. അപ്പൊ നമ്മൾ ഈ കിടന്നൊക്കെ ഉറങ്ങുന്ന സമയത്ത്, അതേപോലെ തന്നെ ലോങ് ഒക്കെ പോകുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇതും കൂടെ ഒന്ന് ആയി കൊടുക്കുക. ആ കാര്യം പുറത്തുള്ള എയറും കൂടെ കയറണം, ഇല്ലെങ്കിൽ നമ്മൾ ഈ അകത്തുള്ള എയറിനെ തന്നെ വലിച്ചെടുത്ത് വീണ്ടും വീണ്ടും എ സി ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ കുറെ മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ഈ അടുത്തിടയ്ക്കും അങ്ങനെ സംഭവിച്ചതാണ്. അതുകൊണ്ട് മാക്സിമം ഉറങ്ങുമ്പോൾ എ സി ഇടാതെ ഉറങ്ങാൻ നോക്കുക വണ്ടിക്കകത്ത് ഉറങ്ങുന്നെങ്കിൽ. നിങ്ങൾ ഒരുപക്ഷെ സ്ഥിരം ഉപയോഗിക്കാത്ത ഒരു വാഹനമാണ് ഓടിക്കുന്നതെങ്കിൽ വാഹനത്ത് കയറിയ ഉടനെ തന്നെ നമ്മൾ സീറ്റ് പൊസിഷൻ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യണം. അതുപോലെ സ്റ്റിയറിംഗ് മുകളിലോട്ട് താഴോട്ടുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ, സീറ്റ് ഹൈറ്റ് ആണെങ്കിൽ അങ്ങനെ, ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഓടിക്കുക. കാരണം ഓടിക്കുമ്പോഴായിരിക്കും നമുക്ക് അതിൻ്റെതായ ഒരു ഡിസ്കംഫോർട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പോഴും നമ്മൾ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കിയാൽ നല്ല രീതിയിൽ അപകടങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്, പലരും കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. കാറിന്റെ മെക്കാനിക്കൽ പരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കാർ നമ്മളൊരു പക്ഷേ സർവീസ് സെന്ററിലോ അല്ലെങ്കിൽ വർക്ക്ഷോപ്പിലോ നമ്മൾ സർവീസ് ചെയ്യാൻ കൊടുത്തതിന് ശേഷം നമ്മൾ അവരെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാറുണ്ടല്ലേ, പിന്നെ അതിനുശേഷം നമ്മളൊന്നും ചെക്ക് ചെയ്യാറില്ലായിരിക്കും. അപ്പോൾ ഇനി രണ്ട് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അതായത് കാർ നമ്മൾ വീക്കിലി എന്തൊക്കെ ചെക്ക് ചെയ്യണം, അതുപോലെ ഒരു ലോങ് ഡ്രൈവ് പോകുന്നത് എന്തൊക്കെ ചെക്ക് ചെയ്യണം. കുറച്ച് മുന്നേ നമ്മൾ ഇതിന്റെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ ഇതിന്റെ നമ്മുടെ സിഗ്നൽസ് ഒക്കെ നോക്കിയായിരുന്നു. കാറിന് ഏറ്റവും അത്യാവശ്യപ്പെട്ട ഒരു കാര്യമായിരിക്കും അതിന്റെ ബ്രേക്കിംഗ് കാര്യങ്ങൾ. ഒരുപക്ഷെ നിങ്ങളുടെ കാറിൽ ബ്രേക്ക് ഫ്ലൂയിഡിന്റെ ഇൻഡിക്കേഷൻ കാണത്തില്ലായിരിക്കും. അപ്പോൾ ബ്രേക്ക് ഫ്ലൂയിഡ് കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ബ്രേക്ക് കുറയും. അതനുസരിച്ചുള്ള ഇൻഡിക്കേഷൻ ഇതിൽ കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു എമർജൻസി ബ്രേക്കിംഗ് ഒന്നും സാധ്യമല്ലാതെ വരും. അപ്പോൾ അത് എന്തുകൊണ്ടെന്ന് നോക്കാം. ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ബോണറ്റും സ്വിച്ചും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ ഈ കാറിന്റെ ബോണറ്റ് തുറക്കുകയാണ്. ഈ കാറിപ്പോ വന്നിരിക്കുന്ന ഫ്രണ്ടും ബാക്കും ഡിസ്കായോണ്ടായിരിക്കും, കൺഫ്യൂഷൻ ഇല്ലാതെ പറയാം. നിങ്ങളുടെ കാറിൽ ബാക്കിൽ ഡ്രം ബ്രേക്ക് ആണ് വരുന്നതെങ്കിൽ എല്ലാ കാറിനും ഫ്രണ്ട് ഡിസ്കാണ് വരുന്നത്. ഇവിടെ ഒരു ബ്രേക്ക് ഫ്ലൂയിഡ് എന്റെ ഒരു ടിന്നുണ്ട്. അപ്പൊ നമ്മൾ ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിന്റെ ലെവൽ ഒന്ന് ചെക്ക് ചെയ്യണം. ഇതിനകത്തൊരു ഫിൽറ്ററൊക്കെ ഉണ്ട്, സൂക്ഷിച്ച് എടുക്കണം. ഇതാ കണ്ടോ, ഇതിപ്പോ മാക്സിമം ലെവലാണ്. ഇതിന്റെ സൈഡിൽ മാക്സിമം മിനിമം ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് എപ്പോഴും നിറഞ്ഞാണോ ഇരിക്കുന്നത് എന്ന് നോക്കണം. ഇതിനോടൊപ്പം നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കാറിന്റെ കൂളന്റ് ലെവലായിരിക്കും. അതൊരു പക്ഷേ കാർ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. വണ്ടിയുടെ കൂളിംഗ് ആണ് കൂളന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഒരു പക്ഷേ ഒരു പഴയ വാഹനമാണുള്ളത് അല്ലെങ്കിൽ കുറച്ച് പഴക്കം ചെന്ന ഒരു വാഹനമാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാര്യമുണ്ട്. അതായത് നമ്മുടെ ഈ ഇതിനീ റേഡിയേറ്ററിനുള്ളൊരു തെർമോസ്റ്റാറ്റ് വാൽവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അതിനകത്ത് ചെറിയ ബ്ലോക്ക് ഉണ്ടാവുള്ള സാധനമുണ്ട് പഴക്കം ചെല്ലും തോറും. അപ്പോഴും നമ്മുടെ കൂളന്റ് പുറത്തോട്ട് ലീക്കാവുന്നതും നമ്മൾ ഒഴിക്കുന്ന കൂളന്റിന്റെ അളവ് പെട്ടെന്ന് കുറയാനൊക്കെ സാധ്യതയുണ്ട്. എനിക്ക് എന്റെ വണ്ടിയിൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അതായത് എറണാകുളത്ത് പൊയ്ക്കൊണ്ടിരിക്കാൻ നേരത്ത് കാറിനുള്ളിൽ ഹീറ്റിംഗിന്റെ ഒരു സിമ്പൽ കാണിച്ചായിരുന്നു. അപ്പൊ അത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ആ ക്ലസ്റ്റർ നമ്മൾ നോക്കാറുള്ളതുകൊണ്ടാണ് അന്ന് ആ ഒരു സിഗ്നൽ കാണാൻ പറ്റിയത്. അപ്പോൾ ഇതെന്താണെന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് വാഹനം നിർത്തിയിട്ടതിന് ശേഷം ബോണറ്റ് ഞാൻ ചാടിക്കയറി തുറന്നില്ല. പക്ഷെ കൈ വെച്ച് നോക്കാൻ നല്ല ഹീറ്റിംഗ് ഉണ്ടായിരുന്നു. പിന്നെ ഒന്ന് കൂളാനും ശേഷം ഇതൊക്കെ തുറന്നു നോക്കി സർവീസ് സെന്ററിൽ നിന്ന് ആൾ വന്നപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നിങ്ങളെ വാഹനം ഹീറ്റിംഗ് ആവുന്നുണ്ട് എന്ന് അന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നിങ്ങളുടെ കാറല്ലേ ഹീറ്റിംഗിന്റെ എംബ്ലം ഒന്നും ഇല്ലാത്തൊരു കാറാണെങ്കിൽ പോലും നിങ്ങളുടെ വാഹനം അനാവശ്യമായി ചൂടാവുന്നു, അതുപോലെ തന്നെ കൂളന്റിന്റെ ലെവൽ കുറയുന്നുണ്ടോ എന്നൊക്കെ നോക്കണം. അപ്പൊ നമ്മൾ കാറിന്റെ കൂളന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഞാൻ ഇപ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങളൊരു ലോങ് ഡ്രൈവൊക്കെ പോകുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു കുപ്പി കൂളന്റ് ഇതിനകത്ത് നമ്മൾ ഡിക്കിയിൽ അങ്ങനെ മേടിച്ചിട്ടേക്കണം. കാരണം ഇതെപ്പോൾ കുറയുന്നെന്ന് അറിയാൻ പറ്റില്ല. പിന്നെ അത് അതിന്റെ എങ്ങനെയാണ് ഇതിന്റെ യൂസ് എന്ന് നോക്കണം. നമ്മളൊരു 3x4 വെള്ളം എടുക്കുകയാണെങ്കിൽ അതിൽ ബാക്കി ഉള്ളതാണ് കൂളന്റ് മിക്സ് ചെയ്യാനുള്ളത്. അപ്പൊ അതിലേക്ക് അതിനെ എഴുതിയിട്ടുണ്ട്, നമ്മളൊന്ന് പഠിച്ചു വയ്ക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൂളന്റ് നമ്മൾ നോക്കണം. ഒരു പുതിയ കാറൊക്കെ വരുമ്പോൾ ഏകദേശം ഒരു വർഷമൊക്കെ കഴിയുമ്പോഴാണ് ഇത് കുറയാറുള്ളത്. എങ്കിലും നമുക്ക് ചില സമയങ്ങളിൽ പറയാൻ പറ്റില്ല, വണ്ടിയുടെ ഹീറ്റിംഗ് അനുസരിച്ചായിരിക്കും അതിന്റെ കുറവും കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ കൂളന്റ് ബ്രേക്ക് ഫ്ലൂയിഡ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കുറയുന്ന സംഭവങ്ങളല്ല. എപ്പോഴും യൂസ് ഉള്ളൊരു കാര്യമാണ് ഈ വാഹനത്തിന് ബാറ്ററി. നിങ്ങളുടെ കാറിൽ ഒരു മെയിൻ്റനൻസ് ഫ്രീ ബാറ്ററി ആണെങ്കിൽ നിങ്ങളൊന്നും നോക്കേണ്ട കാര്യമില്ല. പക്ഷേ മറിച്ച് അല്ലാത്തൊരു ബാറ്ററി ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ചാർജ് കുറയുന്നതിനനുസരിച്ച് നമ്മൾ കൊണ്ടുപോയി നല്ലൊരാളെ കൊണ്ടുപോയി ഇതിന്റെ വെള്ളം എല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് ചാർജ് ചെയ്യുന്ന നല്ലൊരു കാര്യമായിരിക്കും. കാരണം എന്റെ ഒരു എക്സ്പീരിയൻസിൽ മുമ്പ് ഉപയോഗിച്ചിരുന്ന മാരുതിയുടെ എസ് ടീമായിരുന്ന കാർ, അതിൽ ക്യാമറ കൊണ്ട് ബാറ്ററി ഞാൻ വെച്ചിരുന്നപ്പോൾ എനിക്ക്
8-9 വർഷം വരെ ലൈഫ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ കാറിൽ വന്നപ്പോൾ എനിക്കൊരു 5 വർഷം അകത്തൊക്കെ ലൈഫ് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ കാറിൻ്റെ ബാറ്ററി നമ്മൾ മെയിൻ്റെനൻസ് ചെയ്യുന്നതിനനുസരിച്ചും കാറിൻ്റെ ബാറ്ററി ലൈഫ് ഇരിക്കും. നേരത്തെ പറഞ്ഞൊരു കാര്യം, നേരത്തെ പുള്ളി പറഞ്ഞ പോലെ എ സി ഇട്ടുകൊണ്ട് കാർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നല്ല വീക്ക് ഉണ്ടാകും. കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഒരു സിറ്റിൽ നമ്മൾ ഇതുപോലെ എ സി ഇട്ടുകൊണ്ട് രണ്ട് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. ലോങ് പോകാൻ വേണ്ടി രാവിലെ വന്നതിന് ശേഷം സ്റ്റാർട്ട് ചെയ്തപ്പോൾ കാർ വീക്കായി. പിന്നെ നമ്മൾ തള്ളിലേക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. ഓട്ടത്തിൽ കുറെ നേരം എടുത്ത് ചാർജ് ചെയ്യാൻ, നമ്മുടെ ശരീരത്തിലൂടെ ബ്ലഡ് ഓടും പോലെയാണ് നമ്മുടെ കാറിൻ്റെ എഞ്ചിൻ്റെ എഞ്ചിൻ ഓയിൽ. അപ്പം സർവീസ് ചെയ്യാൻ നേരത്തെ ദയവചെയ്ത് ഇത് മാറുന്നുണ്ടോ എന്നുള്ള കാര്യം നല്ല രീതിയിൽ ഇൻസ്പെക്ട് ചെയ്യുക. ഇതിനകത്ത് കാർ ആകുമ്പോൾ ഇതിനകത്ത് സ്ലഡ്ജ് ഉണ്ടാകാനുള്ള സാധ്യത ഏറെ കൂടുതലാണ്. അതുകൊണ്ട് സർവീസ് ചെയ്യാൻ നേരത്ത് കറക്റ്റ് കിലോമീറ്റർ നിങ്ങൾ ഓയിൽ മാറണം. വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും കാറിൻ്റെ മെയിൻ ആയിട്ടുള്ള ഹൃദയഭാഗം എഞ്ചിൻ മെയിൻ്റനൻസിന് ആവശ്യമായിട്ടുള്ള ഘടകമാണ് ഇതിൻ്റെ എഞ്ചിൻ ഓയിൽ. അപ്പം കറക്റ്റ് ഗ്രേഡിനുള്ള നല്ലൊരു ഓയിൽ എപ്പോഴും ഉപയോഗിച്ച് കഴിഞ്ഞാൽ എഞ്ചിൻ ക്ലീൻ ആയിട്ടിരിക്കും. അതുപോലെ തന്നെ കാറിന് സ്മൂത്ത്നെസ് നഷ്ടപ്പെടത്തുമില്ല. കാറിൻ്റെ മെയിൻ്റനൻസ് റിലേറ്റഡ് ആയിട്ട് ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നിങ്ങൾ കാറ് സർവീസ് ചെയ്യാൻ നേരത്ത് കാറിൻ്റെ ഡിസ്ക് ബ്രേക്ക് റിമൂവ് ചെയ്യുക, റീപ്ലേസ് ചെയ്യേണ്ട കാര്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ ഓവർഹോൾ ചെയ്യുക, അതായത് ഒന്ന് ക്ലീൻ ചെയ്ത് ഇടുക. കാരണം ബ്രേക്കിംഗ് എഫിഷ്യൻസി അതുപോലെയുള്ള കാറിൻ്റെ ഡിസ്ക്, ആ സ്റ്റീൽ ഡിസ്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഡാമേജ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ ബാക്കിൽ ഡ്രം ബ്രേക്ക് ആയിരിക്കും വരുന്നത്, അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ഇൻസ്പെക്ട് ചെയ്യുക. അതുപോലെ തന്നെ കാറിൻ്റെ വീല്, ടയറൊന്ന് കറക്റ്റ് കിലോമീറ്ററൊക്കെ ഒന്ന് അലൈൻമെന്റ് ചെക്ക് ചെയ്യുന്ന കാര്യം നല്ലതായിരിക്കും. ഇത് വണ്ടി ഓടിക്കുന്നതായിട്ട് റിലേറ്റഡ് ആണെന്ന് ചോദിച്ചാൽ ആണ്. കാരണം നമ്മുടെ ഹാൻഡിലിംഗ്, സ്റ്റിയറിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് ഇത്. ഞാൻ നേരത്തെ വീഡിയോ പറയുന്ന മുമ്പേ പറഞ്ഞല്ലോ, നമുക്ക് കുറച്ച് ഉണ്ടാകാൻ സാധ്യതയുള്ള അപകടങ്ങളെ പറ്റിയുള്ള ഒരു അന്വേഷണം കൂടിയാണെന്ന്. ഈ ഇടയായിട്ട് ഈ ഭാഗത്തൊക്കെ തന്നെയാണ് ഒരു ഒന്ന് രണ്ട് വാഹനങ്ങൾ നിർത്തിയിട്ടിരുന്നപ്പോൾ തീ പിടിച്ചതായിട്ട് അറിഞ്ഞായിരുന്നു. ഇതിന്റെ കാരണം നിങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നുകിൽ നിങ്ങളുടെ കാറിന് എന്തെങ്കിലും ഷോർട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷേ നിർത്തിയിട്ടിരുന്നപ്പോഴാണ് വാഹനം തീ പിടിച്ചതെന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അതായത് നമ്മളൊരു ചൂടുള്ള ക്ലൈമറ്റ്, അതായത് സമ്മർ സീസണൊക്കെ ആവുന്ന സമയത്ത് അല്ലെങ്കിൽ വണ്ടി ഹീറ്റായി ഒരുപാട് ഓടുന്ന സമയത്ത് ഓവറായിട്ട് പെട്രോൾ അടിച്ചിടല്ലേ, അതായത് ഫുൾ ടാങ്കൊക്കെ അടിച്ചിട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് ഫയറിംഗ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിന്റെ പേപ്പർ കാര്യങ്ങളൊക്കെ റിലേറ്റഡ്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഓവർ ഫ്യൂലിംഗ് വണ്ടിക്ക് അത്ര നല്ലതാണെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ വളരെ നിസ്സാരമായിട്ട് തോന്നുന്ന കുറച്ച് കാര്യങ്ങളായിരിക്കും ഇപ്പോൾ പറഞ്ഞത്. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കാർ ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള മാത്രമല്ല, നമ്മൾ ശീലമാക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോയി ഒരുപാട് മരണങ്ങളും അപകടങ്ങളും ഉണ്ടായതിൻ്റെ ബേസിലായിട്ടുള്ള ഒരു വീഡിയോ ആണ്, ഒരു ചെറിയൊരു ബോധവൽക്കരണം. അപ്പോൾ ഇതൊരു ഉപദേശമായിട്ടൊന്നും എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയം, അതിന് മുമ്പ് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഇതൊരു കൺക്ലൂഷൻ്റെ ബേസിൽ ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഒന്നും കൂടെ ഒന്ന് ഓർമ്മപ്പെടുത്താം. അതായത് കാർ ഇഗ്നിഷൻ കൊടുക്കാതെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ, ഇത്ര സമയം കഴിഞ്ഞ് ഓണാക്കുക, അത് കണക്ക് വണ്ടി വാമപ്പ് ചെയ്യാൻ എടുക്കുക. അതുപോലെ എ സി ഓണാക്കുന്നതിന് തലേദിവസം എ സി ഓണാക്കി ഇടരുത്, വീണ്ടും രാവിലെ എടുക്കാനത്ത് എടുക്കരുത്, എ സി ഇടരുത്. കാരണം ബാറ്ററി ഡ്രെയിൻ ചെയ്യും. അതുപോലെ തന്നെ ഇതിൽ നിന്ന് വരുന്ന ടോക്സിക് ഫ്യൂംസ്, അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ള കാര്യം. മോണോക്സൈഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മളെ പോലും അറിയത്തില്ല, നമ്മളെ ബോധം അങ്ങ് പോകും. മോണോക്സൈഡൊക്കെ ഉള്ളിൽ കയറി നമുക്ക് അറിയാമല്ലോ. പിന്നെ നമ്മൾ മരണത്തിന് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണത്. വേറൊരു കാര്യം ശീലമാക്കാനുള്ളത്, ഹാൻഡ് ബ്രേക്ക് ഇട്ടുകൊണ്ട് തന്നെ കാറ് സ്റ്റാർട്ട് ചെയ്യുക. കാരണം ഈയിടയിൽ നല്ല രീതിയിലുള്ള കുറച്ച് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ കാറ് എടുക്കാൻ നേരത്ത് ഹാൻഡ് ബ്രേക്ക് മാറ്റണം. കാരണം നമ്മൾ കാറ് ഹാൻഡ് ബ്രേക്ക് ഇടന്നാൽ മൂവ് ചെയ്യുന്നുള്ള കാര്യങ്ങൾക്ക് അറിയാമല്ലോ. നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാമെന്നുള്ളൊരു കാര്യമായിരിക്കും, കാർ സ്റ്റാർട്ടല്ല എന്നുണ്ടെങ്കിൽ കാറിന് ബ്രേക്ക് കിട്ടത്തില്ല. വേറെ ഒന്നുമല്ല, എൻ്റെ മെക്കാനിക് പരമായിട്ട് നോക്കുമ്പോൾ ഇതിൻ്റെ ഫ്ലൂയിഡ് നമ്മുടെ എല്ലാ ഡിസ്ക് പാഡിലായിട്ടും പമ്പ് ചെയ്യത്തില്ല എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ബ്രേക്ക് ഒട്ടും കിട്ടത്തില്ല എന്നതാണ് എൻ്റെ സത്യം. സീറ്റ് ബെൽറ്റ് ഇട്ട് തന്നെ വാഹനം എന്തായാലും ഉപയോഗിക്കുക. ഈ ഇടയ്ക്ക് ടൊയോട്ടയുടെ ഒരു വണ്ടി ക്രാഷ് ആയപ്പോൾ ഇത് കണക്ക് ഒരു കംപ്ലയിന്റ് വന്നായിരുന്നു. അന്നായിരിക്കും നമ്മൾ ഒരുപക്ഷെ എല്ലാവരും ഈ ഇതിനെപ്പറ്റി അറിഞ്ഞത്. എയർ ബാഗ് കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യണമെങ്കിൽ സീറ്റ് ബെൽറ്റ് വേണം. അതുപോലെ തന്നെ ഇൻഷുറൻസ് കിട്ടണമെങ്കിൽ ഇതൊരു അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പം സീറ്റ് ബെൽറ്റ് ഒരു ബുദ്ധിമുട്ടല്ലാതെ നല്ല രീതിയിൽ കണ്ട് അത് ഉപയോഗിക്കണം. നിങ്ങൾ ഒരു കണക്ക് പ്രകാരം പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 99% അപകടങ്ങളിൽ നിന്നും നമ്മളെ സീറ്റ് ബെൽറ്റിനെ രക്ഷിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ ഉപകാരപ്രദമായെന്ന് കരുതുന്നു. ഡ്രൈവിംഗ് ഓട്ടോയുടെ എപ്പിസോഡ് ഇന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് രേഖപ്പെടുത്തുക. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം.